ഈ സൈബർ ഇടത്തിലെ സി പി എമ്മിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ക്രിമികീടങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന്റെ കുറച്ചുകൂടി വെരിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം പി ഗോവിന്ദന്റെ ഗോവിന്ദന്റെ പ്രസ്താവന ജയിലിൽ കിടന്നുകൊണ്ട് പത്രത്തിലൂടെയാണ് ഞാൻ വായിച്ചത്. അതിനുശേഷം എന്നെ കാണുവാൻ വന്ന എന്റെ നേതാക്കന്മാരും സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ കൂടി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ അദ്ദേഹത്തിനൊരു സൈബർ സഖാവിന്റെ പരിപ്രേക്ഷത്തിന് അപ്പുറം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ടൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകാൻ തയ്യാറാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം. ഡിസ്ചാർജ് സമയം മാത്രമാക്കണ്ട, ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ ഉണ്ടോ, അതിനകത്ത് സംശയമുണ്ടെങ്കിൽ സി സി ടി വി ഫുട്ടേജ് അടക്കാം ശ്രീ എം വി ഗോവിന്ദനെ കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം. നിരുത്തരവാദപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവന പറയും പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് അപാർത്ഥയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നിരവധി തിരക്കുകളുണ്ട്. കാരണം പിണറായി വിജയനെ പാടിപ്പുകഴ്ത്ത് നടക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ആ പാടിപ്പുകഴ്ത്തതിന് ശേഷം എന്നാണ് അദ്ദേഹം ഒഴിവുള്ളത്? ആ ഒഴിവുള്ള ദിവസം നേരത്തെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം. ഞാനത് ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന്റെ ഭാഗമായി പറഞ്ഞതല്ല. ചികിത്സയുടെ കാര്യങ്ങൾ കോടതിയിൽ ആദ്യം പറഞ്ഞതാരാ? അന്ന് കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ചികിത്സയിലായിരുന്നു എന്ന വാദം ആദ്യമായി മുന്നോട്ട് വെച്ചത് പ്രോസിക്യൂഷനാണ്, പോലീസിന് വേണ്ടി പ്രോസിക്യൂഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ, കോടതി ചോദിച്ചു ഇയാളെ വീട് വളരെ അറസ്റ്റ് സാഹചര്യം ഉണ്ടായി, പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ അഞ്ചു ദിവസക്കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ വക്കീൽ അതിന്റെ രേഖകൾ സമർപ്പിച്ചത്. ഈ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ആനുകൂല്യമൊന്നും എനിക്ക് വേണം. ഞാൻ എന്റെ വക്കീലിനോട് കൃത്യമായി പറഞ്ഞു, ഞാൻ ജയിലായപ്പോഴും പറഞ്ഞു, സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകുമ്പോഴും പറഞ്ഞു, മെഡിക്കൽ ഗ്രൗണ്ടിലുള്ള ഒരു ജാമ്യവും എനിക്ക് വേണ്ട. അങ്ങനെ സമരം ചെയ്യുമ്പോ ജയിലിലാകുമെന്ന് ആശങ്കയുള്ള ആളുകളല്ലോ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ. ഇനിയും സമരം ചെയ്യും നമ്മൾ, ജയിലുകളിൽ നിറയ്ക്കും നമ്മൾ. 9 ദിവസമല്ല 10 വർഷം എന്നെ ശിക്ഷിച്ചോ, പക്ഷെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും. ജയിലിൽ പോകാൻ മടിയില്ല. നമ്മളും നിങ്ങളും പൊതുസമൂഹവും എല്ലാം വിമർശിച്ചെന്തിനെയാണ്? അറസ്റ്റ് ചെയ്ത രീതിയാണ്. അതല്ലാതെ ഈ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രൂപയുടെ അനുകമ്പയോ ആനുകൂല്യമോ പോലും എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ ആവശ്യമില്ല. അതുകൊണ്ട് ആ പ്രസ്താവന നടത്തിയ ശ്രീ എം വി ഗോവിന്ദൻ ആ ഉത്തരവാദിത്തം ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ടുള്ള ആർജവം അദ്ദേഹം കാണിക്കണം. പിന്നെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം സ്വയം പരിഹാസനാണ്. എം വി ഗോവിന്ദനെ പാർട്ടിക്കാർ മാഷെന്നാണല്ലോ വിളിക്കുന്നത്, അപ്പൊ എന്തോ അധ്യാപകനായിരിക്കണോ? അതിന്റെ ഒരു വകതിരും അദ്ദേഹം കാണിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചു. ഈ നാട്ടിൽ വിവരമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന വാചകമാണ്. നിങ്ങൾക്കറിയില്ലേ കോടതിയിൽ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ എന്താ ഭവിഷ്യത്ത്? ഫോർജറിയല്ലേ? കോടതിക്ക് സ്വമേധയ കേസെടുക്കാൻ കഴിയില്ലേ? അങ്ങനെ ഒരു വ്യാജരേഖ സമർപ്പിച്ചു എന്ന് ഗോവിന്ദന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും വെല്ലുവിളിക്കുന്നു. അദ്ദേഹം കോടതിയിൽ ഒരു കേസ് കോടതി കോടതി ശ്രദ്ധിക്കാതെ കാണുകയിൽ കോടതി നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കില്ല. നീ കോടതിയുടെ ശ്രദ്ധ പതിയാതെ കാണുകയിൽ ഇത്രയേറെ കേസുകൾ എടുക്കുന്നതല്ലേ? ഞാൻ വ്യാജരേഖ സമർപ്പിച്ചു എന്നൊരു കേസെടുക്കാൻ എം വി ഗോവിന്ദനെയും ആ പാർട്ടിയെ വെല്ലുവിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് അതിന്റെ അനുഗമ വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ആലപ്പുഴ ജില്ലാ ഇപ്പോ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ഞാനിപ്പോ അവിടേക്കാണ് പോകുന്നത്, എം പി പ്രവീൺ, ഈ സർക്കാർ അതിക്രൂരമായി മർദ്ദിച്ച് തലയ്ക്ക് രക്തസ്രാവം ഉണ്ടാവുകയും ക്ഷതം സംഭവിക്കുകയും സംഭവിച്ചില്ലേ? തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലല്ലേ? വനിതാ ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ തലയ്ക്ക് പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നല്ലേ? അവർക്കൊന്നും ഇല്ലാത്ത ഒരു മെഡിക്കൽ ഇമ്മ്യൂണിറ്റി ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ എനിക്കും വേണ്ട. അങ്ങനെ ഈ ജയിലിൽ പോകാൻ പേടിയുണ്ടെങ്കിൽ റിയാസ് ചോദിച്ചിരുന്നല്ലോ, ആന്റിസിപ്പേറ്റഡ് പേരെടുത്തില്ല. അങ്ങനെ ജയിലിൽ പോകാൻ ഭയമില്ല റിയാസേ.